കിടക്കുന്നേ. ഇതെല്ലാം അടുക്കി വെച്ച കാണാൻ നല്ല വൃത്തിയുണ്ടായിരുന്നു. ഓ, അതൊക്കെ അങ്ങനെ കിടക്കും. ഞാനിതെല്ലാം എടുക്കാം. ഹലോ, എന്താടാ കള്ളൂടിയ, രാവിലെ വല്ല കലാപരിപാടി ഉണ്ടോ? എന്റെ കലാപരിപാടി അറിഞ്ഞിട്ട് നിനക്ക് എന്ത് കാര്യം? യാതൊരു കലാബോധവും ഇല്ലാത്ത അരസികൻ, പുസ്തകപ്പുഴു. ഏതാടാ പുതിയ പാർട്ടി? താഴെ ചെടി നനച്ചുകൊണ്ട് നിൽക്കുന്നു. അതിവിടുത്തെ ജോലിക്കാരിയാടാ. കൊള്ളാമല്ലോടാ, നല്ല ശരീരവടിവ്. ഏ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ കയറി നിന്റെ ആസ്വാദനം ഒന്നും വേണ്ട. എന്നാ പിന്നെ നീ ആസ്വദിക്ക്. പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനെ. നിർത്തടാ നിർത്തടാ, കാണുന്നതെല്ലാം വേണോ അല്ലേ? അവസാനം സ്വന്തപ്പെട്ടവരെ തിരിച്ചറിയാത്ത സ്ഥിതി വരരുത്. അത് നീ എനിക്കിട്ട് വെക്കുകയാണല്ലേ. എടാ മണ്ടൻ ജീനിയസേ, കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കിയാൽ അത് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ഓ, നിന്റെ കാര്യം പ്രശ്നം തന്നെ. പല കാര്യങ്ങളിലും പിടികിട്ടാത്ത ചില അവസ്ഥകളുണ്ട്. അതായത്, എറിയാൻ അറിയാവുന്നവന്റെ അടുത്ത് കല്ല് കാണുകയില്ല. ഹലോ ദാസേട്ടാ. ഹായ്. ലാലെന്താ വല്ലപ്പോഴെങ്കിലും എസ്റ്റേറ്റിൽ ഒന്ന് വരാത്തത്? സമയം ഒത്തു കിട്ടുന്നില്ല ദാസേട്ടാ. ഇത്തിരി സമയമൊക്കെ കണ്ടുപിടിക്കണം. അച്ഛൻ മരിച്ചത് പിന്നെ ആന്റി അങ്ങോട്ട് വരുന്നതേ ഇല്ല. ദാസേട്ട എല്ലാ കാര്യങ്ങളും നന്നായി നോക്കുന്നുണ്ടല്ലോ. അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ആന്റി ഇല്ലേ അകത്തുണ്ട്? എന്തുണ്ട് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് പേപ്പേഴ്സ് ഒപ്പിടിക്കാൻ വന്നതാ. തൊഴിലാളികൾക്ക് ഈ മാസത്തെ ശമ്പളത്തിനുള്ള ചെക്കും ഒന്ന് ഒപ്പിടണം. ലതികേ, ഒരു ചായ എടുക്ക.
16 ലക്ഷവും 14 ലക്ഷവും അല്ലേ? അതെ. അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ആണല്ലോ? എല്ലാം അപ് ടു ഡേറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ പെസേജ് കണ്ടുപിടിച്ചോ? അത് പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഒരു ഡബിൾ എൻട്രിയിൽ പറ്റിയ പിശക. പുതിയ ജോലിക്കാരിയെ കിട്ടിയാലേ? ആ, ആ കുട്ടമ്പിള്ള ഒരാളെ കൊണ്ടു തന്നു. അവള് നല്ലൊരു പാചകക്കാരിയാ. അതൊരനുഗ്രഹായി. പക്ഷേ ഇത്രയോട് പ്രായമുള്ള ഒരാളെ മതിയായിരുന്നു. പലരെയും നിർത്തി നോക്കിയതല്ലേ, അതൊന്നും ശരിയായില്ല. ഇവിടെ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നമുക്കിവിടെ ഒരു പയ്യനുള്ളതല്ലേ, പോരാത്തതിന് ആന്റി കൂടുതൽ സമയവും ആശ്രമത്തിലുവാ. എന്റെ മോനെ നിനക്കറിയില്ലേ ദാസേ. അവൻ അത്തരം സ്വഭാവമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ചിലതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്റെ മോനെ കുറിച്ച് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അവനെ എനിക്ക് നന്നായിട്ടറിയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ഞാൻ മാമംഗലത്തെയാണ്. മാമംഗലത്തെ പത്മനാഭന്റെ മകൾ. അയ്യോ മോളെ, എനിക്ക് മനസ്സിലായില്ല. നീ അമേരിക്കയിലല്ലായിരുന്നോ? അതെ. നിന്റെ പേര് ഞാൻ മറന്നുപോയി. ശിബാനി. വരൂ, അകത്തോട്ടിരിക്കാം. നിങ്ങളെല്ലാം കുടുംബസമേതം അമേരിക്കയിൽ പോയേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കാണാറില്ലല്ലോ.